തിരുവനന്തപുരം ജില്ലയിൽ കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ട കുറച്ച് കുടുംബങ്ങൾ സ്കൂളുകളിലും ഗോഡൗണുകളിലുമായിട്ട് താമസിച്ച് വരുന്നുണ്ട്. അവർക്ക് ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിനായി 159 കുടുംബങ്ങൾക്ക് വലിയതുറ ഗ്രൗണ്ടിൽ ഫ്ലാറ്റ് നിർമ്മിക്കാൻ ഭരണാനുമതി നൽകിയിരുന്നു. പക്ഷെ അവിടെ പ്രാദേശികമായ ചില ആവശ്യങ്ങൾ കാരണം ആ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ വീട് നഷ്ടപ്പെട്ടവരെ വാടക നൽകി പുനരധിവസിപ്പിക്കുന്ന കാര്യം പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ വീട് നിർമ്മിക്കുന്നവരെ, വീട് നിർമ്മിക്കുന്നതിനിപ്പോൾ നേരത്തെ പറഞ്ഞു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് അടിയന്തരമായും ആ പുനരധിവാസത്തിൻ്റെ ഭാഗമായുള്ള വീടുകൾ നിർമ്മിക്കാവുന്നതാണ്. ഈ വാടക നിശ്ചയിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പുനർഗേഹം പദ്ധതിയെക്കുറിച്ച് പറയുകയുണ്ടായി. സർ, ആ പദ്ധതി കടലിനോട് ചേർന്ന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്നവരെ അവർക്ക് സൗകര്യപ്രദമായ ഇടം കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയായിരുന്നു. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായോ CRZ നിയന്ത്രണത്തിൻ്റെ ഭാഗമായോ പുനരധിവസിപ്പിക്കേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി 2450 കോടി രൂപയുടെ പദ്ധതിക്കാണ് സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. ശ്രീ തീരദേശത്തെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ, കാരോട്, ഭീമാപ്പള്ളി, കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹിൽ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി, നെറുമരുത്തൂർ, കാസർഗോഡ് ജില്ലയിലെ കോയിപ്പാടി, ഇതെല്ലാം ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. സർ, അദ്ദേഹം മണ്ണെണ്ണയുടെ പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 36,000 പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 90% മണ്ണെണ്ണയാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. മത്സ്യബന്ധനത്തിനാവശ്യമായ മണ്ണെണ്ണ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രതിവർഷം 100,000 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് ആവശ്യമായി വരുന്നത്. ഇതിൽ 25,000 കിലോ ലിറ്ററിന് താഴെ മാത്രമാണ് കേന്ദ്രം അനുവദിക്കുന്നത്. കാർഷിക ആവശ്യത്തിനും ഇതര ആവശ്യത്തിനും ഇത് മതിയാകുന്നില്ല. ഇപ്പോൾ മത്സ്യഫെഡ് മുഖേന വാങ്ങുന്ന മണ്ണെണ്ണയ്ക്കുള്ള സബ്സിഡി TBT ആയി യഥാസമയം മത്സ്യത്തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകി വരുന്നു. ഈ പ്രശ്നം മത്സ്യത്തൊഴിലാളികളെ ഗൗരവമായി ബാധിക്കുന്നൊരു പ്രശ്നമാണ്. മണ്ണെണ്ണയുടെ വിലയാണെങ്കിൽ വലിയ തോതിൽ ക്രമാതീതമായി വർദ്ധിച്ചു പോവുക. അപ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുഴുവൻ മത്സ്യത്തൊഴിലാളി സംഘടനകളെയും വിളിച്ച് ചർച്ച ചെയ്യാൻ ഫിഷറീസ് വകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന് പരിഹാരം കാണുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ കേന്ദ്ര മന്ത്രിയെ ഫിഷറീസ് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം കണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ നടപ്പാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പരിസ്ഥിതി ആഘാതം സംബന്ധിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ ഒരു ആരോപണം വരുന്നത് തുറമുഖ നിർമ്മാണത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ തീരശോഷണം വരുന്നു എന്നുള്ളതാണ്. പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ അപാകതയുണ്ടെന്നും തീരശോഷണത്തിന് ഇടയുണ്ട് എന്നും ആരോപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ദേശീയ ഹരിത ട്രിബ്യൂണലിലും ഹർജികൾ നേരത്തെ സമർപ്പിച്ചിരുന്നു. അവയെല്ലാം നിരസിക്കപ്പെട്ടതാണ്. ഒരു വിധത്തിലുള്ള തീരശോഷണത്തിനും തുറമുഖ നിർമ്മാണം കാരണമാകുന്നില്ല എന്നാണ് നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന് കീഴിലുള്ള വിദഗ്ധ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2014 തുറമുഖ നിർമ്മാണത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയത്. ഹരിത ട്രിബ്യൂണൽ രൂപീകരിച്ച 2 വിദഗ്ധ സമിതികൾ എല്ലാ 6 മാസം കൂടുമ്പോഴും ഈ കാര്യം വിലയിരുത്തി ട്രിബ്യൂണലിന് റിപ്പോർട്ടും നൽകുന്നുണ്ട്.
സർ, 2016 പുലിമുട്ട് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപമെടുത്തതും നമ്മുടെ തീരത്ത് വന്നെത്തിയതുമായ ചുഴലിക്കാറ്റുകൾ, ന്യൂനമർദ്ദം, ഇവയാണ് തീരശോഷണത്തിന് പ്രധാന കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. നിർമ്മാണം ആരംഭിച്ച ശേഷം പ്രദേശത്തിൻ്റെ 5 കിലോമീറ്റർ ദൂരപരിധിയിൽ യാതൊരു തീരശോഷണവും സംഭവിച്ചിട്ടില്ല. വലിയതുറ ശംഖുമുഖം ഇവിടെയെല്ലാമുള്ള തീരശോഷണത്തിന് കാരണം തുറമുഖ നിർമ്മാണമാണെന്ന് പറയാൻ കഴിയാത്ത നിലയാണ്. 2021-22 ബജറ്റിൽ 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന 5,300 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 1,500 കോടി രൂപയുടെ പദ്ധതികൾ ആദ്യഘട്ടമായി സംസ്ഥാനത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചു. നമ്മുടെ തീരപ്രദേശത്ത് 10 പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി തിരഞ്ഞെടുത്തു. കടലാക്രമണം ഏറ്റവും രൂക്ഷമായ ചെല്ലാനത്ത് കടൽ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം, ഭിത്തി നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി. സർ, ഇപ്പോൾ നടക്കുന്ന സമരം ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമായി പങ്കെടുക്കുന്ന ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. ചില ഇടങ്ങളിൽ മുൻകൂട്ടി തയ്യാറാക്കിയ രീതിയിലുള്ള സമരമെന്ന നിലക്കാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ, അത് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗൗരവമായൊരു പ്രശ്നമെന്ന ബോധ്യത്തിൽ തന്നെയാണ് സർക്കാർ നിലകൊള്ളുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാ ഘട്ടത്തിലും സജീവമായ ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. ഓക്കിയുടെ പ്രശ്നം അദ്ദേഹം പറയുകയുണ്ടായി. ഓക്കിയുടെ സമയത്ത് സംസ്ഥാനത്ത് ഏറ്റവുമധികം ദുരിതാശ്വാസ ധനസഹായം നൽകിയ സർക്കാരാണ്. 20 ലക്ഷം രൂപയാണ് അന്ന് മരണപ്പെട്ട ആളുകളുടെ ആശ്രിതർക്ക് നൽകിയത്. ഇതിനു പുറമെ കേന്ദ്രവിഹിതമായി ലഭിച്ച 2 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. ഓക്കിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും അത്തരം സന്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് എത്തിക്കുന്നതിനും ആവശ്യമായ യാനങ്ങളും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ഏകോപിതമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ആ മേഖലയിൽ നടപ്പാക്കുകയുണ്ടായി. ഓക്കിയുടെ ഘട്ടത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ച മുഴുവൻ തുകയും ആ മേഖലയുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് സർക്കാർ ചെലവഴിച്ചത്. സർ, ഇവിടെ അദ്ദേഹം പട്ടയങ്ങളുടെ പ്രശ്നം പറയുകയുണ്ടായി. തീരദേശത്തുള്ളവരുടെ പട്ടയ അപേക്ഷകൾ മഹാഭൂരിപക്ഷവും CRZ പരിധിയിലാണ് വരുന്നത്. ഇപ്പോൾ കേന്ദ്ര നിയമമനുസരിച്ച് ഇപ്പോൾ അത് കൊടുക്കുന്നതിന് പ്രയാസമുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഒരു പ്രശ്നമായി അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ നടത്തുമ്പോൾ ഫെഡറൽ സർവേ കൂടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് സർക്കാരും ആഗ്രഹിക്കുകയാണ്. എല്ലാ ശ്രമവും അതിന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും പരിഹാരം കാണും എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സർ, ഇൻഷുറൻസ് പരിരക്ഷയുടെ കാര്യം അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ഇൻഷുറൻസ് പരിരക്ഷ 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത് അദ്ദേഹം ഓർക്കുന്നുണ്ടാകും. മത്സ്യബന്ധന യാനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർ, മത്സ്യ വിൽപ്പന തൊഴിലാളികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായിട്ടാണ് സമുദ്ര ബസ് സർവീസ് ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് തൊഴിൽ സംബന്ധമായ പരിശീലനങ്ങൾ നൽകുന്ന കാര്യവും ഇവിടെ പറയുകയുണ്ടായി. മറൈൻ ആംബുലൻസ് യാഥാർത്ഥ്യമാക്കാനായിട്ടുണ്ട്. തീരദേശ ജനതയുടെ സാക്ഷരതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അക്ഷരസാഗരം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. ഇതിൽ ഒരു കാര്യമാണ് വ്യക്തമാക്കാനുള്ളത്, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ആ മേഖലയിലെ ഗൗരവമായ പ്രശ്നമെന്ന നിലക്ക് തന്നെയാണ് സംസ്ഥാനം കാണുന്നത്. അതൊരു ഏതെങ്കിലും അവഗണിക്കത്തക്ക ഒരു പ്രശ്നമായിട്ടല്ല സർക്കാർ ഇതേവരെ അതിനെ കണ്ടിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഗൗരവമായ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പരിഹാരത്തിനായി എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണ്. ഏതു തരത്തിലും മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്
സർക്കാരിൻ്റെ നിലപാട്. ആ കാര്യത്തിൽ ഒരു ശങ്കയും ഉണ്ടാകേണ്ടതില്ല. സർ, വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ബൃഹത് പദ്ധതികളെപ്പറ്റി സംസ്ഥാന സർക്കാരിന് വ്യക്തമായ കാഴ്ചപ്പാടാണുള്ളത്. പക്ഷേ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി ചില ആശങ്കകൾ ഉയരുമെന്നത് നാം കാണേണ്ടതുണ്ട്. ആ ആശങ്കകൾക്ക് ആക്കം കൂട്ടാനും അടിസ്ഥാനരഹിതമായ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പദ്ധതികൾ നടപ്പാക്കേണ്ടതില്ല. നാടിൻ്റെ സമ്പദ്ഘടന സ്തംഭനാവസ്ഥയിൽ നിൽക്കട്ടെ എന്ന സമീപനം, അത് നാടിൻ്റെ വികസന വിരുദ്ധം മാത്രമല്ല ജനവിരുദ്ധം കൂടിയായ സമീപനമാണ്. പ്രദേശവാസികൾക്ക് ചില പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിച്ചു പോകാനാണ് സർക്കാർ താല്പര്യപ്പെടുന്നത്. ആ ശ്രമം സർക്കാർ തുറന്നു നടത്തുക തന്നെ ചെയ്യും. അതിന് പിന്തുണ നൽകുകയാണ് വേണ്ടത്. അതിന് തുരങ്കം വെക്കുന്ന സമീപനം നമ്മുടെ ഭാവി തലമുറയോട് കാണിക്കുന്ന അനീതിയായി മാറും എന്നത് ഓർക്കേണ്ടതായിട്ടുണ്ട്. സർ, വിഴിഞ്ഞം തുറമുഖ പദ്ധതി പോലൊരു പശ്ചാത്തല സൗകര്യ പദ്ധതി ഇച്ഛാശക്തിയോടെ നടപ്പാക്കുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, സമ്പദ്ഘടനയ്ക്കുണ്ടാകുന്ന ഉത്തേജനം, അതുവഴി ആകെ സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച, ഇവയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് നാം കാണുന്നു. അത് ചെറിയ ഫലമല്ല ഉണ്ടാക്കുക. അനുബന്ധ വികസനവും ജനജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഗുണപരമായ മാറ്റങ്ങളും വലുതായിരിക്കും. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി ഒരു യാഥാർത്ഥ്യമാണ്. അത് നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയുമാണ്. സമയബന്ധിതമായി പൂർത്തീകരിക്കലാണ് പ്രശ്നം. ഇത്രയും എത്താൻ നാട് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നതും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികളെ സങ്കുചിത വീക്ഷണത്തോടെയല്ല ഞങ്ങൾ കാണുന്നത്. നാടിൻ്റെ വികസനത്തെപ്പറ്റി ഞങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണിത്. അതിനാൽ വിഴിഞ്ഞം പദ്ധതിയെ അത് ഒരു തരത്തിലും നടപ്പാക്കേണ്ടതില്ല എന്നൊരു സമീപനം ഈ ഘട്ടത്തിൽ അംഗീകരിക്കാനാവില്ല. അത് ഈ സമൂഹത്തിനും അംഗീകരിക്കാൻ സാധ്യമല്ല. പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ ഇത്തരം പദ്ധതികളുടെ ഭാഗമായി സ്വാഭാവികമാണ്. അവയോട് എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. സർക്കാരിൻ്റെ സമീപനം വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുമ്പോൾ ആരുടെയും ജീവനോപാധിയും പാർപ്പിടവും നഷ്ടപ്പെടില്ല എന്നതാണ് ആ ഉറപ്പ്. ആ ഉറപ്പിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് എന്ത് പ്രശ്നമായാലും ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണ്. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തു, ഇന്നും ചിലപ്പോൾ ചർച്ച ചെയ്യും, നാളെയും ആവശ്യമാണെങ്കിൽ ചർച്ച ചെയ്യും. അതിനൊരു അറച്ചു നിൽപ്പും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമില്ല. ഈ സഭ നിർത്തിവെച്ച് ഈ കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മത്സ്യബന്ധനം തുറമുഖം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെയും വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു.